ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചക്ക് ഇപ്പോൾ സൗദി ഗവൺമെന്റ് അതിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിട്ടില്ല എന്ന് അവരുടെ ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ന് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു കാലാവധി നിശ്ചയിച്ചിട്ടില്ല എന്ന് തൊഴിൽ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ഇന്ന് പത്രങ്ങളിലൂടെയൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ, നമുക്ക് പണ്ട് മുൻപ് കാലങ്ങളിൽ നമുക്ക് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. ഇവിടെ തൊഴിലെടുക്കുന്നതിന് സ്പോൺസർഷിപ്പ് നിർബന്ധമാണ് എന്ന് മുമ്പ് ഫ്രീ വിസ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ മുമ്പുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അപ്പോ ഇതും ഇങ്ങനെ ഗൾഫ് GCC കൗൺസിൽ, ഇപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഒരു ജില്ലയിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു ജില്ലയിൽ അവിടുത്തെ ജനസംഖ്യക്ക് അപ്പുറം അതിനേക്കാളും അധികം ബംഗാളിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് കർട്ടെയിൻ ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി, ഒരു പരിപാടി ആ നാട്ടുകാർ സ്വീകരിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരത്തിൽ ഇവിടുത്തെ ലോക്കൽ ജനസംഖ്യയുടെ പകുതിയിലധികം, അതായത് ഇവിടുത്തെ സ്വദേശികളുടെക്കാളുള്ള അധികം ആളുകൾ ചില രാജ്യങ്ങളിൽ, ചിലത് പകുതിയിലധികം, ചില ക്വാർട്ടർ, ഇങ്ങനെയൊക്കെ വിദേശികൾ ജോലി ചെയ്യുന്ന അവസ്ഥയുണ്ട്. തീരുമാനം നടപ്പാക്കേണ്ടി വരുന്നു. ശ്രീ നിഷാദമ്മി, ഇത്തരത്തിലുള്ള ഒരു തീരുമാനം നടപ്പാകുകയാണെങ്കിൽ ശ്രീ KV അബ്ദുൽ ഖാദർ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ വേണമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ സൗദി അറേബ്യ പോലുള്ള രാജ്യം ഒരു നിയമം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ അവർ അതിൽ നിന്ന് പിന്മാറില്ല. ഇത്തരത്തിലുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ആദ്യമായി KV അബ്ദുൽ ഖാദർ MLA അദ്ദേഹം ആശിച്ചതുപോലെ തന്നെ ഇപ്പോൾ സൗദി സർക്കാർ അത്തരത്തിലൊരു തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഇന്നിപ്പോ തൊഴിൽ മന്ത്രാലയ വക്താവ് തൈസർ അൽ മുഫ്രിജ് ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് സംബന്ധിച്ച് രണ്ട് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വീണ്ടും ഈ വിഷയം മുന്നിൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, ഇത് നിങ്ങൾ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞതുപോലെ അമേരിക്കൻ പ്രസിദ്ധീകരിക്കുന്ന ഒരു വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന പത്രവും സൗദിയിൽ ഇപ്പൊ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു 5-6 മാസം മുമ്പ് തുടങ്ങിയ മക്ക ദിനപത്രമാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഈ രണ്ട് റിപ്പോർട്ട് അതേസമയമാണ് ഇത് സംബന്ധിച്ച് ഇതേപോലെ വീണ്ടും 8 വർഷത്തിനുള്ളിൽ 8 വർഷത്തേക്ക് കൂടുതൽ ആളുകൾ താമസിക്കാൻ വിദേശികൾ 8 വർഷം കഴിഞ്ഞ വിദേശികൾ സൗദിയിൽ തങ്ങേണ്ടതില്ല എന്നൊരു നിയമം കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്നൊരു കാര്യം ഏതാണ്ട് ഒരു 4-5 മാസം മുമ്പ് ഇവിടുത്തെ സൗദിയിലെ പ്രാദേശിക പത്രങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ അതേ സമയത്ത് അതിനെതിരായിട്ടുള്ള വലിയൊരു വിമർശനം ഇവിടുത്തെ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു നിയമം സൗദിയിൽ ഒരിക്കലും നടപ്പാക്കാൻ പോകുന്നില്ല, അത് ഒട്ടും പ്രായോഗികമല്ല എന്നാണ് ഇവരൊക്കെ വിശദീകരിച്ചത്. അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഇപ്പോൾ സൗദിയിൽ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോ ഇന്നലെ 2 ദിവസം മുമ്പ് മക്ക മെട്രോ ഒരു നിർമ്മാണ കരാർ പുതിയ കമ്പനിയുമായി, വിദേശ കമ്പനിയുമായിട്ട് ഒപ്പുവച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ റിയാദിൽ ഇപ്പോ നടന്നു വരുന്ന പൊതുഗതാഗത പദ്ധതി, അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച കോടിക്കണക്കിന് റിയാലിന്റെ പദ്ധതികൾ പ്രഖ്യാപിച്ച തബൂക്കിൽ ഇക്കണോമിക് സിറ്റി, ജിദ്ദയിൽ വരുന്ന ഇക്കണോമിക് സിറ്റി, അതുപോലെ ഇപ്പോൾ ഇപ്പൊ അടുത്ത മാസം പിന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന മക്ക മദീന ഹർമേൻ റെയിൽവേ, ഇത്തരം പദ്ധതികൾക്കൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമാണ്. ഇപ്പൊ സൗദിയിൽ തൊഴിലെടുക്കുന്ന ആളുകളിൽ മഹാഭൂരിഷവും നിർമ്മാണ മേഖലയിലാണെന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയിൽ നിന്നുള്ള ആളുകളും അതുപോലെ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ നിർമ്മാണ മേഖലയിലേക്കാണ് വരുന്നത്. ഇത് 8 വർഷം കഴിഞ്ഞതിന്റെ പേരിൽ ഒരു സ്കിൽഡ് ലേബറെ ഈ മാർക്കറ്റിൽ തള്ളിക്കളയാൻ നിലവിൽ സൗദിയില് അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. ഇപ്പൊ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് കാരണങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്ന്, സൗദിയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, ഇപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ആഗോള തലത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എണ്ണ വിലയിടുക, ഇത് സൗദിയുടെ സാമ്പത്തിക മേഖലയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ ഇതിന് വേറെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അതാണ് ഇവിടെയുള്ള ചേംബർ ഓഫ് കൊമേഴ്സുകളും മറ്റ് നടപടികളിലേക്ക് പോകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PM സതീഷ്, ശ്രീ KV അബ്ദുൽ ഖാദർ പറഞ്ഞ പോലെ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ ഒരു നിയമം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ അതിൽ നയതന്ത്ര ഇടപെടലുകൾക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായാൽ അത് എത്രമാത്രം സാധ്യത ഉണ്ട് അതിന്? സൗദി അറേബ്യയുടെ ഒരു തീരുമാനമായിട്ടല്ല ഇതിനെ കാണുന്നത്. GCC രാജ്യങ്ങളും മൊത്തം ഈ പറഞ്ഞ വിദേശ തൊഴിലാളികളുടെ എണ്ണം അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ താമസ കുടിയേറ്റ ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അത് അവരുടെ ഈ സാമ്പത്തികമായിട്ടും അവരുടെ സെക്യൂരിറ്റിയും ഈ രാജ്യങ്ങളുടെ ഈ
കൾച്ചറൽ ഐഡന്റിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വലിയൊരു ഒരു ഇനീഷ്യേറ്റീവ് ആണ് ജി സി സി രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പറഞ്ഞ വിദേശ തൊഴിലാളികൾ കണ്ടമാനം വന്ന് ഇവിടെ വെച്ച് ചെയ്യുന്നത് ഒന്ന് തൊഴിലില്ലായ്മ അവിടെ കൂടുന്നു, രണ്ടാമത് ഇവിടുത്തെ ഈ സെക്യൂരിറ്റിക്ക് ഒരു വലിയൊരു ത്രെട്ടാണ്. നമുക്ക് അറിയാം ജനസംഖ്യയുടെ ഒരു നല്ല ശതമാനം ചെറിയ രാജ്യങ്ങളെ പോലുള്ള കുവൈറ്റ് ആണെങ്കിലും യു എ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ജനസംഖ്യയുടെ ഒരു നല്ല ശതമാനം വിദേശ തൊഴിലാളികൾ, അതും പ്രത്യേക ഒരു രാജ്യങ്ങളിൽ നിന്നോ വന്നോ ഇന്ത്യ പാകിസ്ഥാനെ പോലുള്ള ഏഷ്യൻസ് ആകുമ്പോഴത്തേക്ക് അത് വലിയൊരു സെക്യൂരിറ്റി ത്രെട്ടാണ് ഈ രാജ്യങ്ങൾക്ക്. ഇപ്പോഴത്തെ ഈ ഒരു ഓയിൽ പ്രൈസിന്റെ ഒരു വില, ഓയിലിന്റെ വില ഇത്ര പകുതിയായിട്ട് കുറഞ്ഞപ്പോഴത്തേക്ക് ഈ രാജ്യങ്ങളിലൊക്കെ വീണ്ടും ഈ പറഞ്ഞ നമുക്കറിയാം ജാസ്മിൻ റെവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായ, ഈ പറഞ്ഞ യൂറോപ്പിലെ ഈജിപ്തിലും ഈ പറഞ്ഞ ടുണീഷ്യയിലും ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ, അതിനുശേഷം ഈ രാജ്യങ്ങളൊക്കെ ആകെ വറീഡാണ് ഇവിടുത്തെ ഉണ്ടാകുന്ന സുസ്ഥിരത, ഇവിടുത്തെ സ്റ്റെബിലിറ്റിയെ കുറിച്ചിട്ടും. അന്ന് സൗദി അറേബ്യയാണ് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ പൈസ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയതും. ഈ രാജ്യത്ത് തന്നെ സൗദിയിൽ തന്നെ 36-37 ബില്യൺ ഡോളർ ചെലവാക്കിയിട്ടാണ് വെൽഫെയർ മെഷേഴ്സും അവിടുത്തെ യുവജനങ്ങളെ ഈ പറഞ്ഞ രീതിയിലേക്ക് പോകാതെ സമാധാനപരമായിട്ട് അവര് ഈ പറഞ്ഞ വെൽഫെയർ രീതിയിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സൗദി അറേബ്യ ബില്യൺസ് ഓഫ് ഡോളർ ചെലവാക്കിയൊരു രാജ്യമാണ്. അപ്പൊ എണ്ണയുടെ വില ഇത്ര ഇടിയുകയും ചെയ്യും, ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ തൊഴിലില്ലായ്മയൊക്കെ രൂക്ഷമാവുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന്റെ ഒക്കെ ഒരു സ്ഥിരതയെ കുറിച്ചിട്ടും അവരുടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചും ഈ രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വരാം പറയുന്നത്. പക്ഷെ കേരളം ഇതാക്ക് നടപ്പാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് നമുക്കറിയാം നമ്മുടെ സർക്കാർ എത്ര ലാഘവത്തോടെയാണ് ആദ്യ ഘട്ടങ്ങളെല്ലാം അത് ഉൾക്കൊണ്ടത് എന്ന്. സർക്കാർ എത്രത്തോളം ക്രിയാത്മകമായി ഇടപെടണം ഇക്കാര്യത്തിൽ? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതൊരു ചട്ടപ്പടി കാര്യമായിട്ട് കണക്കാക്കാൻ പാടില്ല. കാരണം നമ്മുടെ നയതന്ത്ര കാര്യാലയങ്ങൾ നിലവിലുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ഇടപെടൽ നടത്തുന്ന അംബാസഡർമാർ വളരെ കുറവാണ്. സൗദി അറേബ്യയിൽ ഒരു ഘട്ടത്തിൽ വളരെ മികച്ച നിലയിൽ ഒരു അംബാസഡർ പ്രവർത്തിച്ചു എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. അപ്പോ നയതന്ത്ര കാര്യാലയങ്ങളെയും അംബാസഡർമാരെയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുവിക്കുന്നതിനും ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഒരു മന്ത്രിതല സംഘത്തെ സൗദി അറേബ്യയിലേക്ക് അയച്ച് ഇന്ത്യൻ പ്രവാസികളുടെ തൊഴിലും അവിടെയുള്ള സമ്പത്തും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഇന്ത്യക്ക് സൗദി അറേബ്യയുമായിട്ട് വളരെ വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ തന്നെ ഊഷ്മളമായ സൌഹൃദവും നയതന്ത്ര ബന്ധവുമാണുള്ളത്. ആ ഒരു നയതന്ത്ര ചാനലിലൂടെ അവിടുത്തെ ഗവൺമെന്റുമായിട്ട് സംവദിക്കാനും നമ്മുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് ബോധ്യപ്പെടുത്താനും ഒക്കെ വളരെ സൗഹാർദ്ദപൂർവ്വമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ്. ഇന്ത്യ ഗവൺമെന്റ് അക്കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ ഇക്കാര്യങ്ങളുടെ ഗൌരവം വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യയിലെ വിദേശകാര്യ പ്രവാസി വകുപ്പിന്റെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രിയെയും അറിയിക്കേണ്ടതുണ്ട്. സംസ്ഥാന ശ്രീ കെ ടി മുനീർ, ഇപ്പോൾ ശ്രീ കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞ പോലെ ഒരു മന്ത്രിതല സംഘത്തെ അയക്കണം, അതീവ പ്രാധാന്യത്തോടുകൂടി പ്രശ്നം കണക്കിലെടുക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാം നിതാക്ക നടപ്പാക്കുമെന്ന് സൗദി പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയും ഒരു കണക്ക് പോലും ഇല്ലായിരുന്നു എത്ര വിദേശികൾ തിരിച്ചുവരും എന്നൊക്കെ. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ എങ്ങനെ എത്ര ഫലപ്രദമായി ഇടപെടണം, എത്ര അടിയന്തരമായി ഇടപെടണം?